Hi friends, welcome to my YouTube channel. So, Nyan in the Kanchiram Bona, Hariyali chicken. Hariyali chicken is actually a very tasty and easy recipe. Padi Namaka vendor 500 grams in the chicken. So, Nyan would have waiting the bone chicken, boneless of an bacon, for a panilla. So, Adatha Namaka vendor 2 big chopped onions. Chopped onion, nulla chop I tirigam. Nyanipa Kancher in the other, the Idubola, nulla chop I tirigam. Next, we have a mint leaf. Mint leaf is 50 grams. We have a blend. അതിനുശേഷം നമുക്ക് വേണ്ടത് നല്ല പേസ്റ്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വേണ്ടത് ഇനി നമുക്ക് 2 പീസ് സിനമൺ സ്റ്റിക്ക് ആണ് വേണ്ടത് സിനമൺ സ്റ്റിക്ക് ചെറിയ 2 പീസ് മതി അതിനുശേഷം നമുക്ക് ബ്ലാക്ക് കാർഡമം അത് ഒറ്റ ഒരു പീസ് മതി ഇനി നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ് ഞാൻ ഇവിടെ 4 ടൈപ്പ് സ്പൈസസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗരം മസാല നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല മതി 500 ഗ്രാം ചിക്കന് 1/2 ടേബിൾ സ്പൂൺ ധാരാളം അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ റെഡ് ചില്ലി പൗഡർ ആണ് പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് കുമിൻ പൗഡർ ആണ് വേണ്ടത് നെക്സ്റ്റ് ഗ്രേവി തയ്യാറാക്കാം അതിനേക്കായി നമ്മൾ മിക്സി ഇതിലെ ജാർ എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കിയ മിന്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ഗ്രീൻ ചില്ലി അതിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ കേർഡിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഞാനിപ്പോ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി ഒരു പാൻ എടുത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് അല്പം ബട്ടർ ഇടുക ബട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഗീയോ ഉപയോഗിക്കാം ബട്ടറോ ഗീയോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിൽ വേണം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഡാർക്ക് കളറായിട്ട് മാറും ബട്ടർ ഒന്ന് ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ബ്ലാക്ക് കാർഡമവും സിനിമ സ്റ്റിക്കും ആഡ് ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ 2 ബിഗ് ഓണിയൻ നമുക്ക് ആഡ് ചെയ്യാം ഒണിയൻ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നല്ലതുപോലെ സ്റ്റിർ ചെയ്യേണ്ടതാണ് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് സോ നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ഒണിയനായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം ഈ ചിക്കൻ നമുക്ക് 1/2 ഫ്രൈ ആക്കാം ഇപ്പൊ ചിക്കൻ 1/2 ഫ്രൈ ആയിട്ടുണ്ട് അതില് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇത് നല്ല മിക്സ് ആവേണ്ടതാണ് മിക്സ് നല്ല സ്റ്റിർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ
നമുക്ക് അതിൻ്റെ ആ ഒരു കറിയിലെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലതുപോലെ ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഫ്രൈ ആവുള്ളൂ, ഒരു സൈഡ് വേവില്ല. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സ്പൈസസ് ആഡ് ചെയ്യാം. ഇപ്പൊ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ആ ചിക്കന്റെയും ആ ഒനിയന്റെയും ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. കേക്കണ്ട, നല്ല മിക്സ് ആയിട്ട് അതിന്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്കിപ്പോ സോൾട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ആഡ് ചെയ്യാം. ഗ്രേവിയും ചിക്കനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം, എന്നാലേ ചിക്കനകത്ത് ആ ഗ്രേവി കയറും. എനിക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. സോ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ ഇപ്പൊ വെള്ളം ആഡ് ചെയ്യാന്നുള്ളത് ഓപ്ഷണലാണ്, മാൻഡേറ്ററി അല്ല. ഈ ഗ്രേവിയും ചിക്കനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടതാണ്. ചിക്കനും ഗ്രേവിയും കൂടെ മിക്സ് ആയതിനു ശേഷം ഒരു 15-20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പൊ ഞാൻ 15-20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോ എന്തൊരു മണം, നല്ല ആ ഒരു ഗ്രേവിയും ചിക്കനും നല്ല മിക്സ് ആയതിന്റെ ഒരു മണം ഫുള്ള് കിച്ചണിലും ഉണ്ട്. ഇപ്പൊ ഏകദേശം നമ്മളെ ഹരിയാലി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലാസ്റ്റ്ലി കസൂരി മേത്തി ആഡ് ചെയ്യാം. കസൂരി മേത്തി നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ല ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്ത് നമുക്ക് സോൾട്ട് ബേസ്ഡ് സ്റ്റൈലിൽ ഇടുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു വീഡിയോയിൽ വേണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇനി പതുക്കെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്താ മണം, വിശന്നിട്ട് വയ്യ. ഇതാണ് നമ്മളുടെ ചിക്കൻ ഹരിയാലി. ഞാൻ പറഞ്ഞ പോലെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ ഡിഷ് ട്രൈ ചെയ്തതിനു ശേഷം പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് എങ്ങനെയുണ്ടെന്ന്. സോ ദിസ് ഇസ് പ്രതീഷ് പ്രസാദ് സൈനിങ് ഓഫ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.